വെൽക്കം ടു കാറ്റല ഫിസിക്സ് അക്കാഡമി. ഇവരെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്റഡി കാറ്റഗറി 2 ഒക്ടോബർ 2015 നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു പരീക്ഷ പോലെ തന്നെ എഴുത്, ക്വസ്റ്റ്യൻ വായിക്കുക, ഓപ്ഷൻസ് ABCD ഏതാണ് ശരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാം. അതിനുശേഷം ഇതിന്റെ ഉത്തരങ്ങൾ ലഭിക്കുവാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാറ്റഡി കാറ്റഗറി 2 ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്നും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ കാറ്റഡി കാറ്റഗറി 1 ലിങ്ക് എടുക്കുന്നുണ്ട്, സെറ്റ് ജനറൽ പേപ്പറിന്റെ. കാറ്റഡി കാറ്റഗറി 3 മാത്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടുള്ളത്, അതിന്റെ എല്ലാത്തിന്റെയും ടെലഗ്രാം ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. രാജു ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുന്നു. അധ്യാപികയുടെ നിരന്തരമായ പ്രേരണയിലും അവൻ തന്റെ സഹപാഠികളുമായി ഇടപെടാൻ താല്പര്യപ്പെടുന്നില്ല. രാജുവിന്റെ ഈ പ്രശ്നത്തിന് കാരണം എന്താണ്? ഓപ്ഷൻ എ ശാരീരിക വൈകല്യം, ഓപ്ഷൻ ബി ഭാഷാ വൈകല്യം, ഓപ്ഷൻ സി ഒറ്റപ്പെടൽ, ഓപ്ഷൻ ഡി വൈകാരിക ശോഷണം. ഓക്കെ, അപ്പൊ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? രാജു ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുന്നു. അധ്യാപികയുടെ നിരന്തരമായ പ്രേരണയിലും അവൻ തന്റെ സഹപാഠികളുമായി ഇടപെടാൻ താല്പര്യപ്പെടുന്നില്ല. രാജുവിന്റെ ഈ പ്രശ്നത്തിന് കാരണം എന്താണ്? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ശരിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. ജോണിനെ അധ്യാപകൻ അകാരണമായി വഴക്ക് പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ തന്റെ ദേഷ്യം അധ്യാപകനോട് പ്രകടിപ്പിക്കാൻ കഴിയാതെ പകരം വീട്ടിൽ ചെന്ന് അമ്മയോടും അനുജനോടും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ജോൺ ഏത് ഡിഫൻസ് മെക്കാനിസം ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ ഡിസ്പ്ലേസ്മെന്റ്, അതായത് സ്ഥാനഭ്രംശം. ഓപ്ഷൻ ബി പ്രക്ഷേപണം. ഓപ്ഷൻ സി അനുരൂപണം. ഓപ്ഷൻ ഡി പശ്ചാത്ത ഗമനം. അപ്പൊ ഏതാ ശരിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കുക. പ്രബലന രീതികളോടുള്ള ഒരു പഠന പ്രതികരണമാണ് വ്യക്തിത്വം. താഴെ പറയുന്നവയിൽ ഏത് സിദ്ധാന്തമാണ് ഈ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നത്? ഓപ്ഷൻ എ മാനവികതാവാദം, ഓപ്ഷൻ ബി ചേഷ്ടാവാദം, ഓപ്ഷൻ സി ജസ്റ്റാൾട്ട് സിദ്ധാന്തം, ഓപ്ഷൻ ഡി വൈജ്ഞാനിക സാമൂഹിക സിദ്ധാന്തം. ഇതിൽ ഏതാണ് ശരിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കുക. പഠന വൈകല്യങ്ങൾ നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് നിയമമാണ് പ്രാബല്യത്തിൽ ഉള്ളത്? ക്വസ്റ്റ്യൻ പറയാം. പഠന വൈകല്യങ്ങൾ നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് നിയമമാണ് പ്രാബല്യത്തിലുള്ളത്? ഓപ്ഷൻ എ ഉപഭോക്തൃ നിയമം, ഓപ്ഷൻ ബി സുരക്ഷാ നിയമം, ഓപ്ഷൻ സി വിവരാവകാശ നിയമം, ഓപ്ഷൻ ഡി PWD ആക്ട്. ഓക്കെ, ദൻ ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കുക. വ്യക്തിത്വ മാപനത്തിനുള്ള വിവിധ ഉപകരണങ്ങളിൽ ഏതാണ് ഒബ്ജക്റ്റീവ് ഉപാധിയായി വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ എ റോഷായുടെ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, ഓപ്ഷൻ ബി MMPI, ഓപ്ഷൻ സി TAT, ഓപ്ഷൻ ഡി വാക്യൂം പൂരിപ്പിക്കൽ ടെസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കുക. താഴെ പറയുന്നവയിൽ ഏതാണ് നോം ചോംസ്കിയുടെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നത്? ഓപ്ഷൻ എ ഭാഷാ വികസനം വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്നു, ഓപ്ഷൻ ബി സംസ്കാരമാണ് ഒരു വ്യക്തി എന്തു പഠിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്, ഓപ്ഷൻ സി ഭാഷാർജിത ഉപകരണം LAD, ആൻഡ് ഓപ്ഷൻ ഡി സാമൂഹിക സാഹചര്യം ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്നു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. ഒരു സ്വാഭാവിക പ്രതികരണം ഉളവാക്കുന്ന ചോദകവുമായി ആവർത്തിച്ചുള്ള കൂട്ടിച്ചേർക്കൽ മൂലം
ഒരു അസ്വാഭാവിക വസ്തുവിൽ നിന്നും സ്വാഭാവിക പ്രതികരണം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പഠന പ്രതികരണമാണ്. ഓപ്ഷൻ എ പൗരാണിക അനുബന്ധനം, ഓപ്ഷൻ ബി പ്രവർത്താനുബന്ധനം, ഓപ്ഷൻ സി ചോദക സാമാന്യവൽക്കരണം, ആൻഡ് ഓപ്ഷൻ ഡി ഉപഗരണ അനുബന്ധനം. മൊത്തം 7 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പാർട്ട് വണ്ണിലായിട്ട് നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വായിക്കുക, അതിൻ്റെ ഉത്തരങ്ങൾ എഴുതുക, അതിനുശേഷം കീ ലഭിക്കുവാനായിട്ട് താഴെ കാണുന്ന ടെലഗ്രാം ചാനലിൽ പോയി ചെക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.